മാധമംഗലത്തെ ഹാർഡ്വെയർ സ്ഥാപനം അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട് സിഐടിയുവിനെ എതിരെ വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നേതാക്കൾ സിഐടിയു എന്ന തൊഴിലാളി സംഘടനയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്ന് സിഐടിയു ജില്ലാ സെക്രട്ടറി പിവി കുഞ്ഞപ്പൻ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാധമംഗലത്തെ തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം സിഐടിയുവിനെതിരായിട്ട് വലിയ തോതിൽ അപവാദ പ്രചരണങ്ങൾ നടത്തി വരികയാണ് യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിഞ്ഞിട്ടും ആ വസ്തുതയെ വഴിതിരിച്ചു വിടാനും സിഐടിയു അക്രമകാരികളാണ് എന്ന് വരുത്തി തീർക്കാനും ബോധപൂർവമായിട്ട് ചില ശ്രമങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മാധമംഗലത്തിൽ ഒരു പുതിയതായിട്ട് ഒരു സ്ഥാപനം ആരംഭിച്ചപ്പോൾ ആ സ്ഥാപനം ആരംഭിച്ച സ്ഥലം മാധമംഗലം പട്ടണത്തിൻ്റെ അടുത്താണ് സ്വാഭാവികമായിട്ടും ചവിട്ടുതൊഴിലാളി നിയമം നടപ്പിൽ വരുത്തിയ പ്രദേശം പദ്ധതി പ്രദേശം ആ പ്രദേശത്തിനകത്ത് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവകാശം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡ് ലഭിച്ചിട്ടുള്ള ചവിട്ടുതൊഴിലാളികൾക്കാണ് ഐഡൻറ്റിറ്റി കാർഡ് നൽകുന്നത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന തൊഴിൽ ചെയ്ത തൊഴിലാളികൾക്ക് ലേബർ കാർഡ് ലഭിച്ചിട്ടുണ്ട് ആ കാർഡ് ഉപയോഗിച്ചിട്ട് തൊഴിലാളികളാണ് മാധമംഗലത്ത് ജോലി ചെയ്യുന്നത് ആ ചവിട്ടുതൊഴിലാളികൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിലെ കയറ്റിറക്ക ജോലി ഞങ്ങൾക്ക് ലഭിക്കണം എന്ന ആവശ്യം സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചുവെങ്കിലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഹൈക്കോടതിയിൽ പോവുകയും തനിക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിനകത്ത് കയറ്റിറക്ക ജോലി ചെയ്യും എന്ന വാശിപൂർവം അങ്ങേയറ്റം ധിക്കാരപരമായിട്ടുള്ള ഒരു നിലപാടാണ് സ്ഥാപനത്തിനോടൊപ്പം സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വ്യാപാരി സമിതിയും ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപന ഉടമയുമായി ബന്ധപ്പെട്ടുവെങ്കിൽ പോലും അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ പയ്യന്നൂരിനകത്തുള്ള DYFP ഇരു കൂട്ടരെയും വിളിച്ചു ചേർത്തിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയുണ്ടായി പക്ഷേ ആ ചർച്ചയിലും ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചക്കും സ്ഥാപന ഉടമ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആ സ്ഥാപനത്തിന് പുറത്ത് പന്തൽ കെട്ടി സമാധാനപരമായിട്ടുള്ള സമരം അവിടെ സംഘടിപ്പിച്ചത് ഈ സമരത്തെ തുടർന്ന് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തിലെ ജനങ്ങൾ ആരും തന്നെ ആ സ്ഥാപനത്തിനകത്ത് പോകാനോ സാധനങ്ങൾ വാങ്ങാനോ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിലാണ് ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് വേണ്ടി സ്ഥാപന ഉടമ തയ്യാറായത് അത് മാധമംഗലത്തുള്ള ചുമട്ടുതൊഴിലാളികൾക്കെതിരായിട്ടും സിഐടിയുവിനെതിരായിട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ടും കള്ള പ്രചാരം വരെ നടത്തിക്കൊണ്ട് വസ്തുത ഇതല്ല നോക്കുകൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതൊരു കാരണവശാലും ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ല എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്.